നമസ്കാരം, ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കാലവർഷം ശക്തമാക്കുന്നതിനിടെ ജില്ലയിൽ പനിയടക്കമുള്ള പകർച്ചവ്യാധികൾ പിടിമുറുക്കുന്നു. വൈറൽ പനി വ്യാപകം, ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണത്തിലും വർധന. അടിമാലി ആനച്ചാൽ മേരിലാൻഡിൽ കേബിൾ ടി വി ടെക്നീഷ്യൻ വൈദ്യുതാഘാതമേറ്റു മരിച്ചു. മരിച്ചത് മേരിലാൻഡ് സ്വദേശി റെന്നി ജോസഫ്. ജോലിയിൽ ഏർപ്പെട്ടിരിക്കെ അപകടം സംഭവിച്ചത് അപ്രതീക്ഷിതമായി. ദേശീയപാത 85 വിഷയത്തിൽ ഹൈറേഞ്ച് നാഷണൽ ഹൈവേ സംരക്ഷണ സമിതി ജനകീയ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. ദേശീയപാതയിൽ മരം വീഴ്ച തുടർക്കഥയായ പശ്ചാത്തലത്തിൽ അടുത്ത മാസം 4 ദേശീയപാതയോരത്തെ മരം മുറിക്കൽ സമരവും ദേശീയപാത ഉപരോധവും സംഘടിപ്പിക്കുമെന്ന് ഹൈവേ സംരക്ഷണ സമിതി. കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചില്ലെങ്കിലും അംഗണവാടി കുട്ടികൾക്ക് സുരക്ഷ ഒരുക്കാനെങ്കിലും നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി നെടുങ്കണ്ടം തിങ്കൾക്കാട്ടിലെ ഗോത്രജനത. 5 മുൻപ് നിർമ്മാണം ആരംഭിച്ച ഹാൾ സ്മാരകമായതിനൊപ്പം ഇതിനോട് അനുബന്ധിച്ച് ടോയ്ലറ്റിനായി നിർമ്മിച്ച കുഴികൾ അപകട ഭീഷണി ഉയർത്തുന്നു. വിശദമായ വാർത്തകളിലേക്ക്. കാലവർഷം ശക്തമാക്കുന്നതിനിടെ ജില്ലയിൽ പനിയടക്കമുള്ള പകർച്ചവ്യാധികൾ പിടിമുറുക്കുന്നു. വൈറൽ പനി വ്യാപകമാണ്. ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണത്തിലും വർധനയുണ്ട്. എലിപ്പനിയും മഞ്ഞപ്പിത്തവും പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നതും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. കൂടാതെ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണത്തിലും വർധനയുണ്ട്. പനി ബാധിതരുടെ എണ്ണം കൂടിയതോടെ സർക്കാർ ആശുപത്രികൾ ഉൾപ്പെടെയുള്ള ചികിത്സാ കേന്ദ്രങ്ങളിലെ തിരക്ക് വർദ്ധിച്ചു. വൈറൽ പനിയെ തുടർന്ന് കഴിഞ്ഞ ദിവസം 307 പേരാണ് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. ഈ മാസം 6752 പേർ പനി ബാധിച്ച ജില്ലയിൽ ചികിത്സ തേടിയതായാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. സ്വകാര്യ ക്ലിനിക്കുകൾ, സ്വകാര്യ ആശുപത്രികൾ, ഹോമിയോ, ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങൾ എന്നിവയിൽ എത്തിയവരുടെ എണ്ണം കൂടി നോക്കിയാൽ പനി ബാധിതരുടെ എണ്ണം ഇരട്ടിയിലേറെ വരും. പനി, ചുമ, ജലദോഷ ലക്ഷണങ്ങളുമായി ചികിത്സയ്ക്കെത്തുന്ന കുട്ടികളുടെ എണ്ണവും കുറച്ചു ദിവസമായി വലിയ തോതിൽ കൂടിയിട്ടുണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നു. ഈ മാസം ജില്ലയിൽ 98 പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. 6 പേർക്ക് എലിപ്പനിയും 12 പേർക്ക് മഞ്ഞപ്പിത്തവും റിപ്പോർട്ട് ചെയ്തു. വയറിളക്ക രോഗങ്ങളെ തുടർന്ന് ഈ മാസം 1311 പേർ ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടി. ജില്ലയിൽ പനിയും പകർച്ചവ്യാധികളും ആശങ്ക വിധിക്കുമ്പോഴും പല സർക്കാർ ആശുപത്രികളിലും ആവശ്യത്തിന് ഡോക്ടർമാരും ജീവനക്കാരും ഇല്ലാത്തതും ചികിത്സാ സൗകര്യങ്ങളുടെ അപര്യാപ്തതയും രോഗികളെ ഏറെ ദുരിതത്തിലാക്കുന്നുണ്ട്. അടിമാലി ആനച്ചാൽ മേരിലാൻഡിൽ കേബിൾ ടി വി ടെക്നീഷ്യൻ വൈദ്യുതാഘാതമേറ്റു മരിച്ചു. മേരിലാൻഡ് സ്വദേശി റെന്നി ജോസഫാണ് മരിച്ചത്. ജോലിയിൽ ഏർപ്പെട്ടിരിക്കെ അപ്രതീക്ഷിതമായി അപകടം സംഭവിക്കുകയായിരുന്നു. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജോലിയിൽ ഏർപ്പെട്ടിരിക്കെ അപ്രതീക്ഷിതമായി അപകടം സംഭവിക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം. ഒപ്പം ഉണ്ടായിരുന്നവർ റെന്നിയെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ശ്രമം ഫലം കണ്ടില്ല. തുടർന്ന് റെന്നിയെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം തുടർ നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. അടിമാലി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ദേശീയപാത 85 വിഷയത്തിൽ ഹൈറേഞ്ച് നാഷണൽ ഹൈവേ സംരക്ഷണ സമിതി ജനകീയ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. ദേശീയപാതയിൽ മരം വീഴ്ച തുടർക്കഥയായ പശ്ചാത്തലത്തിൽ അടുത്ത മാസം 4 ദേശീയപാതയോരത്തെ മരം മുറിക്കൽ സമരവും ദേശീയപാത ഉപരോധവും സംഘടിപ്പിക്കും. നിലവിൽ നടക്കുന്ന ദേശീയപാതയുടെ അശാസ്ത്രീയ നിർമ്മാണത്തിൽ പ്രതിഷേധിച്ചും ദേശീയപാത വികസനം അട്ടിമറിക്കപ്പെടുന്നുവെന്ന് ആരോപിച്ചുമാണ് ഹൈവേ സംരക്ഷണ സമിതി സമരത്തിനൊരുങ്ങുന്നത്. വിവിധ വിഷയങ്ങളിലാണ് ഹൈറേഞ്ച് നാഷണൽ ഹൈവേ സംരക്ഷണ സമിതി ജനകീയ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. ദേശീയപാതയിൽ മരം വീഴ്ച തുടർക്കഥയായ പശ്ചാത്തലത്തിൽ ദേശീയപാതയോരത്ത് അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യം ഹൈവേ സംരക്ഷണ സമിതി മുമ്പോട്ട് വയ്ക്കുന്നു. വിഷയത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് അടുത്ത മാസം 4 മരം മുറിക്കൽ സമരവും ദേശീയപാത ഉപരോധവും സംഘടിപ്പിക്കുമെന്ന് ഹൈറേഞ്ച് നാഷണൽ ഹൈവേ സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. കൊച്ചി മധുര ദേശീയപാതയുടെ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള വനമേഖലയിൽ വ്യാപകമായി മരങ്ങൾ ഒടിഞ്ഞു വീണും മറിഞ്ഞു വീണും വളരെയധികം ജീവൻ അപഹരിക്കുകയും വളരെയധികം പേർക്ക് പരിക്ക് പറ്റുകയും ഒരുപാട് വാഹനങ്ങൾക്ക് കേടുപാടുണ്ടാകുകയും ചെയ്തിട്ടും അധികൃതർ ആ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ജൂലൈ മാസം 4 ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ ഹൈറേഞ്ച് ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വമ്പിച്ച ദേശീയപാത ഉപരോധവും
ഇതുപോലെ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റിക്കൊണ്ടുള്ള സമരവും നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും CPIM, CPI, കോൺഗ്രസ്, കേരള കോൺഗ്രസ്, BJP, അതുപോലെ ജനതാദള്, മറ്റേ അങ്ങനെ എല്ലാ ദേശീയ പാർട്ടികളുടെയും സംയുക്ത സമരസമിതി, വിവിധ സംഘടനകൾ, അതുപോലെ ബാർ അസോസിയേഷൻ, വിവിധ ക്ലബ്ബുകൾ, അതുപോലെ ഹൈവേ ജാഗ്രത സമിതി അടക്കമുള്ള സംഘടനകൾ ചേർന്നുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഹൈവേ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരിക്കും ഈ സമരം നടക്കുക. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ റോഡിനായി അനുവദിക്കപ്പെട്ട ഭൂമി എത്രയും വേഗം സർവേ നടപടികൾ പൂർത്തിയാക്കി ഏറ്റെടുത്ത് ദേശീയപാത അതോറിറ്റിക്ക് കൈമാറണമെന്നും ദേശീയപാതയിൽ ഇപ്പോൾ നടന്നുവരുന്ന അശാസ്ത്രീയ റോഡ് നിർമ്മാണം അവസാനിപ്പിക്കണമെന്നും ഹൈവേ സംരക്ഷണ സമിതി ആവശ്യമുന്നയിക്കുന്നു. റോഡിന്റെ നിലവിലുള്ള നാഷണൽ ഹൈവേ സ്റ്റാറ്റസ് എടുത്തുമാറ്റാനും പണി പൂർത്തിയാക്കി സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന് കൈമാറാനും നീക്കം നടക്കുന്നതായും സമിതി സംശയിക്കുന്നു. നാലുവരി പാതയായെങ്കിലും വികസിപ്പിക്കേണ്ട റോഡിന്റെ വികസനം അട്ടിമറിക്കപ്പെടുന്നുവെന്ന് ആരോപിച്ചുമാണ് ഹൈവേ സംരക്ഷണ സമിതി സമരത്തിനൊരുങ്ങുന്നത്. അടിമാലിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സമരസമിതി നേതാക്കളായ PM Baby, ചാണ്ടി പി അലക്സാണ്ടർ, കോയ അമ്പാട്ട്, KH Ali, KK രാജൻ, ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. പുരോഗമന കലാസാഹിത്യ സംഘം ഇടുക്കി ജില്ലാ കൺവെൻഷൻ കട്ടപ്പനയിൽ നടന്നു. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി A. ഗോകുലേന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന EMS ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് സുഗതൻ കരുവാറ്റ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി A. ഗോകുലേന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ ചോദിച്ചു, നീ ഇത് എവിടെ നിന്ന് പഠിച്ചു? ഞാൻ വാസ്തവത്തിൽ ഭയന്നിട്ടാണ് ചോദിച്ചത്, ഇതെവിടെ നിന്ന് പഠിച്ചു? അപ്പൊ അവൾ പറഞ്ഞു, ഞാനും അച്ഛനും കൂടി ഇന്നലെ പോയി കണ്ട സിനിമയിലുണ്ട് ഇത്. ഞാനും അച്ഛനും കൂടി ഇന്നലെ കണ്ട സിനിമയിലുണ്ട്, കെട്ടിപ്പിടിക്കുമ്പോൾ പള്ളക്ക് കത്തിക്കയറ്റാമെന്ന് കൂട്ടുകാരൻ്റെ ധൃതരാഷ്ട്രാലിംഗനേനെയും എന്താ കീചകനാലിംഗനേനെയും മരിച്ചുപോയി എന്ന പഴയ ചൊല്ല് നമ്മുടെ മനസ്സിനുണ്ടല്ലോ. ധൃതരാഷ്ട്രാലിംഗനത്തെക്കുറിച്ച്, കീചകനെ കെട്ടിപ്പിടിച്ചു കൊന്നതിനെക്കുറിച്ച് ഒക്കെ ഒരു സിനിമ കണ്ട ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സിലേക്ക് കൊടുക്കുന്ന ഒരു ഇതാണ്. ഇപ്പം സിനിമയുടെ സ്വാധീനം എന്താ? മുമ്പ് പ്രസംഗങ്ങളിൽ, കോടതികളിൽ, സഭ നിയമസഭയിലും ലോക്സഭയിലുമൊക്കെ എഴുത്തുകാരുടെ നാടകത്തിലെ, സാഹിത്യകൃതിയിലെ, കവിതകളിലേക്കെയാണ് ഉദ്ധരണികൾ കടന്നു വന്നിരുന്നതെങ്കിൽ ഇപ്പോഴെന്താ വരുന്നത്? ഇപ്പം ചില നാലാംകിട സിനിമകളിലെ ഡയലോഗുകളല്ലേ വരിക? എവിടെയാണ് ഈ മാറ്റം വന്നത്? മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, ഈ മാറ്റം എങ്ങനെ വന്നു? MD വാസുദേവൻ നായരെയും SK പൊറ്റക്കാടിനെയും ഒക്കെ ഉദ്ധരിച്ച സ്ഥലത്ത് നിന്ന് പേരും ആരും അറിയാത്ത ആളുകളുടെ സിനിമാ ഡയലോഗുകൾ അസംബ്ലിയിൽ മന്ത്രിമാരും MLA മാരും ഒരു വിഷയം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എന്താ പറയുക, ഒരു ഒരു നമ്മുടെ പിള്ളേരുടെ പുതിയ ഭാഷയെ പറഞ്ഞാൽ ഒരു ഗുമ്മന് വേണ്ടി ഉപയോഗിക്കുന്നത്, അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ പ്രയോഗം. സിനിമാ ഡയലോഗുകളിലേക്ക് പോയിരിക്കുന്നു. നമ്മൾ അറിയുന്നുണ്ട് ഈ മാറ്റം, നമ്മൾ അറിയണ്ടേ ഈ മാറ്റം? നമ്മളല്ലാതെ ആരാണിത് തിരിച്ചറിയേണ്ടത്? സംസ്ഥാന നാടക അവാർഡ് ജേതാവ് KC ജോർജ്, യുവതാര കവിതാ പുരസ്കാര ജേതാവ് റൂബിൻ എഴുത്തുപുര, ആശാൻ യുവകവി പുരസ്കാരം നേടിയ സുബിൻ ആമ്പിത്തറയിൽ, ആഷിദാ സ്മാരക കഥാ പുരസ്കാര ജേതാവ് സൗമ്യ ചന്ദ്രശേഖർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം മോബിൻ മോഹൻ, ജില്ലാ സെക്രട്ടറി K. ജയചന്ദ്രൻ, വനിതാ സാഹിത്യ ജില്ലാ പ്രസിഡന്റ് ഷേർലി മണലിൽ, സെക്രട്ടറി PM ശോഭനകുമാരി, പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി KA മണി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കവിയരങ്ങും കലാപരിപാടികളും നടന്നു. കുഞ്ചിത്തണ്ണി പൊട്ടൻകാട് സ്വദേശി ഷാജി ഏലത്തോട്ടത്തിൽ മരിച്ചു നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ തുടരന്വേഷണവുമായി പോലീസ്. മൃതദേഹം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട ചില ദുരൂഹതകൾ നീക്കുവാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. മരിച്ച ഷാജിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കഴിഞ്ഞ ദിവസമാണ് പൊട്ടൻകാട് സ്വദേശി ഷാജിയെ പൊട്ടൻകാട്ടിൽ തന്നെയുള്ള ഏലത്തോട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 10 ദിവസത്തിലധികം പഴക്കമുള്ളതായാണ് പോലീസിന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ 17-ാം തീയതി മുതൽ ഷാജിയെ കാണാനില്ലായിരുന്നു. കൃഷിസ്ഥലത്തേക്ക് എത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടതെന്ന് പറമ്പിൽ ഏലക്കൃഷി ചെയ്തു വരുന്ന സ്വകാര്യ വ്യക്തി പറഞ്ഞു. ഞാൻ എൻ്റെ കൃഷിസ്ഥലത്ത് ഞായറാഴ്ച മരുന്നടിക്കേണ്ടതുണ്ട്. അപ്പം പണിക്കാരോട് പറഞ്ഞ ഏർപ്പാടാക്കിയിട്ട് ഞാനവിടെ ഏത് സീസൺ മരുന്നടിക്കേണ്ട, കായുണ്ടോ മുഖാ വിരിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നോക്കാൻ പോയതാണ്. അപ്പോൾ ഒരു സൈഡിൽ കൂടെ ഇറങ്ങി താഴത്തെ സൈഡിൽ ചെന്ന്
ബോഡി കിടക്കുന്ന അങ്ങോട്ട് ഇറങ്ങി ചെന്നില്ല, ഒരു 30 അടി അകലെ വെച്ച് നോക്കുമ്പം അവിടെ ചുറ്റിനും പന്നിയും പട്ടിയൊക്കെ ചവിട്ടിയ കാൽപ്പാടി ഇങ്ങനെ അടുത്തടുത്ത് തുടർച്ചയായിട്ട് നടന്ന വഴി പോലെ തോന്നി. അപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പം അവിടെ രണ്ട് കാല് കണ്ടു. കാല് കണ്ടത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കി. നോക്കിക്കഴിഞ്ഞപ്പം ഒരു പന്നിയുടെ കാല് പോലെ എനിക്ക് തോന്നിയത്. വീണ്ടും ഞാൻ ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞപ്പം ഒരാളിൻ്റെ കാലായിട്ടാണ് എനിക്ക് തോന്നി. പിന്നെ സൂക്ഷിച്ച് നോക്കിയപ്പം ആളിൻ്റെ കാലാന്ന് എനിക്ക് മനസ്സിലായി. അപ്പം തന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെപ്പറ്റി എനിക്കൊരു ഇത് വന്നില്ല. സ്റ്റേഷനിലേക്ക് വിളിച്ചാലോ അതോ വേറെ ആരെങ്കിലും വിളിച്ച് പറയണോ എന്നുള്ളതിനെപ്പറ്റി ഞാൻ ആലോചിച്ചു. ആലോചിച്ച് കഴിഞ്ഞപ്പം നമുക്ക് ആരുമുള്ള ആളുകൾ ആരോടെയെങ്കിലും ചോദിച്ചിട്ട് വേണ്ടത് ചെയ്യാമെന്നുള്ള കണക്കൂട്ടിൽ ഞാൻ എൻ്റെ സുഹൃത്തിനെ രാജു എന്ന് പറഞ്ഞ എം എസ് രാജു എന്ന് പറഞ്ഞ ആളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഫോണിൽ കിട്ടിയില്ല. ഉടനെ തന്നെ ഞാൻ സുഹൃത്തായ എം പി പുഷ്പരാജൻ എന്ന് പറഞ്ഞ ആളെ വിളിച്ചു. അപ്പോൾ എവിടെ ഉണ്ടെന്ന് ചോദിച്ചു. വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അത്യാവശ്യമൊന്ന് കാണണമെന്ന് പറഞ്ഞു. വീട്ടിലേക്ക് വാ കാണാമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഞാൻ പുഷ്പചന്ദ്രൻ്റെ വീട്ടിലേക്ക് എത്തും. വീട്ടിൽ ചെന്ന് അദ്ദേഹത്തോട് ആണ് ആദ്യമായിട്ട് ഈ കാര്യം പറയുന്നത്, ഇങ്ങനൊരു ബോഡി നമ്മുടെ പറമ്പിൽ കിടപ്പുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, രണ്ട് കാല് മാത്രമേ ഞാൻ കണ്ടുള്ളൂ, ബാക്കിയൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞപ്പം അദ്ദേഹത്തിനോട് പറഞ്ഞു നമുക്ക് എന്നാൽ പോയി നോക്കാം എന്നും പറഞ്ഞ് എന്നെയും കൂട്ടിക്കൊണ്ട് പൊട്ടങ്കാടിലേക്ക് വരികയായിരുന്നു. പൊട്ടങ്കാടിലേക്ക് വന്നു കഴിഞ്ഞപ്പം അദ്ദേഹം അതിനോടിടയ്ക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ വിളിച്ചു. ഞങ്ങളവിടെ വരിക കാണാൻ കഴിയുമെന്ന് ചോദിച്ചു. കാണാൻ കഴിയുമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഞങ്ങൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് വന്നു. പഞ്ചായത്ത് ഓഫീസിലേക്ക് വന്നപ്പം അവിടെ ഞാൻ മുമ്പ് ആദ്യം വിളിച്ച രാജു എന്ന് പറഞ്ഞ ആളുണ്ട്, അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റുണ്ട്, പഞ്ചായത്ത് മെമ്പറുണ്ട്, അതിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകൻ ജോസഫ് എന്ന് പറഞ്ഞ ആളുണ്ട്. അവരെ എല്ലാവരെയും കൂടെ കൂട്ടി ഞങ്ങൾ ടൗണിൽ കൊട്ടങ്ങാട് ടൗണിൽ വന്നു. ടൗണിൽ വന്ന് അവിടെയുള്ള ഞാൻ ഈ സ്ഥലത്തിൻ്റെ യഥാർത്ഥ ഉടമയോട് വിവരം പറഞ്ഞു. ഇതുപോലെ നമ്മുടെ പറമ്പിൽ ഒരാൾ മരിച്ചു കിടപ്പുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു, അപ്പോൾ അവിടം വരെ പോവാം എന്ന് പറഞ്ഞു. ശരി വരാമെന്ന് പറഞ്ഞു. അവിടെയുള്ള കുറേ ആളുകളോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ അവിടെ ഒരു ബോഡി കിടപ്പുണ്ട് ആയിട്ട് എനിക്ക് തോന്നുന്നു, നോക്കണം വരെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവരെയും കൂട്ടിക്കൊണ്ട് ഈ സ്പോട്ടിലേക്ക് പോകുന്നതാണ് സ്ഥിതി ഉണ്ടായത്. അവിടെ വന്ന് സ്പോട്ടിൽ വന്ന് മറ്റുള്ളവരെല്ലാം ഈ സംഭവം കണ്ടു. ഉടനെ തന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റ് തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു. വിളിച്ച് വിവരം പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വന്ന് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നത്. സംഭവത്തിൽ പോലീസിന്റെ തുടരന്വേഷണം നടക്കുകയാണ്. ഫോറൻസിക് സംഘം എത്തി കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു. മൃതദേഹം എങ്ങനെ ഏലത്തോട്ടത്തിൽ വന്നു എന്ന കാര്യത്തിലടക്കം പോലീസിന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. മറ്റു ചില സംശയങ്ങളും പോലീസിന് ഉള്ളതായാണ് സൂചന. SHO അജയ് മോഹനൻ, SI സജി എൻ പോൾ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് അന്വേഷണം തുടരുന്നത്. വൈകാതെ സംഭവത്തിന്റെ ദുരൂഹത അഴിക്കാമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഷാജിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വണ്ടിപ്പെരിയാറിൽ KSRTC ബസ് കാലിലൂടെ കയറി വയോധികയ്ക്ക് പരിക്ക്. വണ്ടിപ്പെരിയാർ മ്ലാമല നാലുകണ്ടം സ്വദേശി ചെല്ലമ്മയ്ക്കാണ് പരിക്കേറ്റത്. മ്ലാമലയിൽ നിന്നും ചുരക്കുളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തി തിരികെ മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം. വീട്ടിലേക്ക് പോകാനുള്ള ബസ് കാത്തുനിൽക്കെ കുമളിയിൽ നിന്നും കോട്ടയത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ് ചെല്ലമ്മയെ ഇടിച്ചിടുകയായിരുന്നു. തുടർന്ന് തന്റെ ഇടതു കാലിലൂടെ ബസിന്റെ മുൻവശത്തെ ചക്രം കയറിയിറങ്ങിയതായി ചെല്ലമ്മ പറയുന്നു. തേങ്ങാക്കല്ലോട്ട് ഇവിടെ നിൽക്കുന്നു. ആ വണ്ടിക്കകത്തിനെയും വണ്ടി ചെയ്യാൻ പോകണമെങ്കിൽ ട്രാൻസ്പോർട്ട് വണ്ടിയും അവിടെ നിപ്പുണ്ട്. ആ ഇങ്ങനെ പോയി വണ്ടി കയറുമ്പോൾ ആ വണ്ടിയും കൊണ്ട് ആ ഡ്രൈവർ എന്നെ ഉറച്ചുകൊണ്ട് കൊണ്ടുവന്ന് സാറേ സാറേ ഈ വണ്ടി അങ്ങനെ തട്ടുക സാറേ സാറേ എന്നെ വണ്ടി അങ്ങോട്ട് മാറ്റി നിർത്തുന്നു വട്ടിനി എൻ്റെ കാലുകത്ത് കയറണമെന്ന് എന്നെ ഞാൻ താഴെ വീണ് കാലുകത്ത് പോകുന്നു. അതേ മുറുങ്ങി പോയി കാലു സാറേ എൻ്റെ കാല് ഒടിഞ്ഞേന്ന് പറഞ്ഞ് കളഞ്ഞ് പിന്നെ ആൾക്കാരെല്ലാം തേങ്ങാക്കാൻ ഒത്ര ആളും വയറ് പറയുന്നു വേണമെന്ന് നീ വണ്ടി കൊണ്ടുവന്ന് ആ പെണ്ണുങ്ങളും മേലെ കയറ്റിട്ട് എനിക്കെണ്ണ എല്ലാം ചാരി ഓടി വന്ന് എന്നെ തൂക്കിയെടുത്ത്. നാട്ടുകാർ ചെല്ലമ്മയെ വണ്ടിപ്പെരിയാറിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കായി കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഇവരുടെ കാലിനും തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അടിമാലി കുമളി ദേശീയപാതയിൽ കത്തിപ്പാറ മുതൽ കല്ലാർകുട്ടി വരെയുള്ള ഭാഗങ്ങളിൽ പാതയോരത്ത് അപകടാവസ്ഥ ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തം. മരശിഖരങ്ങൾ റോഡിലേക്ക് ഒടിഞ്ഞു വീഴുന്നത് ആവർത്തിക്കുന്നുവെന്നാണ് പരാതി. അപകടങ്ങൾ പലപ്പോഴും തലനാരിഴയ്ക്കാണ് ഒഴിവായി പോകുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു. നേര്യമംഗലം വനമേഖലയിൽ എന്ന പോലെ മഴക്കാലത്ത് മരങ്ങൾ അപകടാവസ്ഥ ഉയർത്തുന്ന പ്രദേശമാണ് അടിമാലി കുമളി ദേശീയപാതയിലെ കത്തിപ്പാറ മുതൽ കല്ലാർകുട്ടി വരെയുള്ള ഭാഗം. ഈ ഭാഗത്ത് യാത്രക്കാർക്ക് ഭീഷണിയായി നിൽക്കുന്ന നിരവധി മരങ്ങളുണ്ട്. മഴ കനക്കുന്ന സാഹചര്യത്തിൽ പാതയോരത്ത് അപകടാവസ്ഥ ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്നാണ് ആവശ്യം.
മരശിഖരങ്ങൾ റോഡിലേക്ക് ഒടിഞ്ഞ് വീഴുന്നത് ആവർത്തിക്കുന്നുവെന്നാണ് പരാതി. അപകടങ്ങൾ പലപ്പോഴും തലനാരിഴിക്കാണ് ഒഴിവായി പോകുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു. കത്തിപ്പാറ ജംഗ്ഷനിലെ റോഡിന്റെ ഇരുവശത്തുമായി നിൽക്കുന്ന മരങ്ങൾ യാത്രക്കാർക്കും സ്കൂൾ കുട്ടികൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കുമെല്ലാം വലിയ ഭീഷണിയായി വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. ഈ മരങ്ങളുടെ ശിഖരങ്ങൾ നിത്യേന ഒടിഞ്ഞു വീഴുകയും വൻ അപകടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ മരങ്ങളുടെ ശിഖരങ്ങൾ വെട്ടിമാറ്റുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾ നാളിതുവരെയും മുൻകൈയെടുത്തിട്ടില്ല. ആകയാൽ ഇത്തരത്തിലുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് കൈക്കൊണ്ട് വൻ അപകടം വിളിച്ചു വരുത്താതെ നാടിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മരങ്ങൾ മുറിച്ചു നീക്കി അപകടാവസ്ഥ ഒഴിവാക്കുന്ന കാര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ നിസ്സംഗത പുലർത്തുന്നുവെന്നും ആക്ഷേപമുണ്ട്. റോഡിനോട് ചേർന്ന മൺതിട്ടയ്ക്ക് മുകളിലും അപകടാവസ്ഥയിൽ മരങ്ങൾ നിലം പതിക്കും വിധം നിൽക്കുന്നുണ്ട്. അടിമാലി കുമിളി ദേശീയപാതയുടെ കല്ലാർകുട്ടി കത്തിപ്പാറയിൽ ഇരുവശത്ത് റോഡിൻ്റെ ഇരുവശത്തുമായി വർഷങ്ങളായി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വാഗമരങ്ങൾ നിരന്തരം അപകടം ഉണ്ടാക്കുകയാണ്. പഞ്ചായത്തിൽ ആ പ്രദേശവാസികളെല്ലാം പരാതി കൊടുത്തപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി കൈയൊഴിഞ്ഞു. അത് സോഷ്യൽ ഫോറസ്റ്റിയുടെ ഭാഗമാണ്, മരങ്ങൾ വെട്ടിമാറ്റേണ്ട ഉത്തരവാദിത്വം. അപ്പം നിരന്തരമായി കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വിളിച്ചു കൂട്ടി അതിൻ്റെ നടപടിക്രമങ്ങൾ പറയുമ്പോൾ പോലും സോഷ്യൽ ഫോറസ്റ്റി എന്ന് പറയുന്ന ആ സംവിധാനം ഒരിക്കലും ചലിക്കാതെ നിരന്തരമായി ബസ്സുകളുടെയും ഓട്ടോറിക്ഷയും ബൈക്ക് യാത്രക്കാരുൾപ്പെടെയുള്ള ആളുകളുടെ ദേഹത്തേക്ക് അല്ലെങ്കിൽ അപകടം വിതച്ചുകൊണ്ട് നിരവധി അപകടങ്ങൾ ഉണ്ടാക്കി വരുന്ന സാഹചര്യത്തിലാണ് മുൻകരുതലായി ഈ പ്രദേശവാസികൾ പഞ്ചായത്തിൽ സോഷ്യൽ ഫോറസ്റ്റി ഉൾപ്പെടെ ഉള്ള ആളുകൾക്ക് പരാതി നൽകിയിട്ടുള്ളത്. പക്ഷേ മേലടങ്ങി പണി ചെയ്യാത്ത യുവന്മാർ, ഇത് അങ്ങനെ തന്നെ പറയേണ്ടി വരും, അത്തരം ആളുകൾ ഇത് ശ്രദ്ധയിൽ കൊണ്ടുവരണം. ഇത് എന്തുകൊണ്ടാണ് ഇത് മുറിച്ച് മാറ്റാത്തത്? ബസ്സിൻ്റെ മുകളിലേക്ക്, വാഹനത്തിൻ്റെ മുകളിലേക്ക് മരങ്ങൾ തട്ടുകയാണ്. അത്തരം ഹൈറ്റ് കുറഞ്ഞ് തന്നെ മരങ്ങൾ വളർന്നു നിൽക്കുന്നു. നിരന്തരമായി നമ്മൾ റോഡ് വക്കിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അതിൽ വെച്ച് പിടിപ്പിക്കരുത് എന്നുള്ള അർത്ഥമില്ല, പക്ഷേ അത് ശാസ്ത്രീയമായി അതിനെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം കൂടി സോഷ്യൽ ഫോറസ്റ്റിന് കാണിക്കണ്ടേ? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നാട്ടുകാർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അവരത് ചെയ്യേണ്ട ഉത്തരവാദിത്വം അവർ ചെയ്യണം, അതിൻ്റെ ഉത്തരവ് നൽകണം. അടിയന്തരമായി വൃക്ഷശിഖരങ്ങൾ, വൃക്ഷം വെട്ടിമാറ്റുക എന്നുള്ളതല്ല, വൃക്ഷശിഖരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കണം. ബഹുമാനപ്പെട്ട കളക്ടറും സബ് കളക്ടറും എല്ലാം ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് പൊതുജന താല്പര്യാർത്ഥം ഞാൻ അറിയിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. സ്കൂൾ വാഹനങ്ങളടക്കം കടന്നു പോകുന്ന റോഡിൽ എല്ലായ്പ്പോഴും യാത്രക്കാരുടെ തിരക്കുണ്ട്. വീണ്ടും മഴ കനക്കും മുമ്പ് മരങ്ങൾ ഉയർത്തുന്ന അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് ആവശ്യം. മൂന്നാർ കോളനി റോഡിൽ മദ്യവിൽപ്പനശാലയ്ക്ക് സമീപം നിൽക്കുന്ന കൂറ്റൻ മരങ്ങൾ അപകട ഭീഷണിയാകുന്നു. കാലവർഷം എത്തിയതോടെ മരങ്ങൾ ഏത് നിമിഷവും നിലം പതിക്കാവുന്ന അവസ്ഥയിലാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രദേശവാസികൾ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ലെന്നാണ് ആക്ഷേപം. ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ റോഡിലേക്ക് മരം പതിക്കുകയും വാഹനത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. വർഷങ്ങളോളം പഴക്കമുള്ള മരങ്ങളാണ് മൂന്നാർ കോളനി റോഡിൽ മദ്യവിൽപ്പനശാലയ്ക്ക് സമീപം നിൽക്കുന്നത്. പലപ്പോഴും വീശിയടിക്കുന്ന കാറ്റിൽ മരശിഖരങ്ങൾ അടർന്നു വീഴുന്നത് പതിവാണ്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം നടന്നു പോകുന്ന റോഡിൽ ശിഖരങ്ങൾ പതിക്കുന്നത് പതിവായതോടെ മരങ്ങൾ വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ പഞ്ചായത്തിനും ബന്ധപ്പെട്ട വകുപ്പിനും പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായിട്ടില്ല. മൂന്നാർ കോളനി റോഡിലുള്ള വൈൻ ഷോപ്പ് പക്കത്തില് രണ്ട് പക്കത്തിലുമേ പെരിയ പെരിയ മരങ്ങൾ ഇരിക്കു. ഇന്ന മരങ്ങൾ ഭയങ്കര അപകടത്തിൽ ഇരിക്കു. വരും കാലങ്ങളിൽ മഴ ശക്തമായി പെയ്യുന്നതിനാല് അത് അധികാരികൾ ഉടനെയാതെ തീരുമാനം എടുത്ത് അത് മരത്തുകളെ വെട്ടിമാറ്റും. ഞാൻ കേട്ടിങ്ങനാ മൂന്നാർ ടൂറിസ്റ്റ് ഏരിയ, ടൂറിസ്റ്റ് നിറയെ വന്ന് പോയിട്ടിരിക്കാങ്ക മൂന്നാറിൽ. അപ്പോൾ അത് ഇടം വന്ന് പാത്തിങ്ങനാ അപകടമാ ഇരിക്കും. ഇപ്പോൾ ഡെയിലി നൂറുകണക്കാണ് ആളുകൾ അങ്ങ് വന്ന് വൈൻ ഷോപ്പിൽ വാങ്ങിക്കിട്ടിരിക്കാങ്ക. അപ്പോൾ അതേ നമുക്ക് വലിയ ഒരു അപകടമാ ഇരിക്കും. അപകടാവസ്ഥ സൃഷ്ടിക്കുന്ന മരങ്ങൾക്ക് ചുവട്ടിൽ ആളുകൾ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് പോകാറുണ്ട്. വിനോദസഞ്ചാരികളടക്കം ദിവസവും നിരവധി ആളുകൾ ഇതുവഴി യാത്ര ചെയ്യുന്നു. അപകട സാധ്യത ഉയർത്തുന്ന മരങ്ങൾ എത്രയും വേഗം വെട്ടിമാറ്റുന്നതിന് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും നടപടി വേണമെന്നാണ് ആവശ്യം. കാഞ്ചിയാർ ലബക്കട വെള്ളിലാങ്കണ്ടം ബൈപ്പാസ് റോഡിൽ കലിങ്ങിന്റെ വശങ്ങൾ ഇടിഞ്ഞു താഴുന്നത് അപകട ഭീഷണി ഉയർത്തുന്നു. നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയിൽ അപകട കെണിയായി നിലകൊള്ളുന്ന കലുങ്ക് പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാണ്. വിഷയത്തിൽ BJP കൽത്തുട്ടി യൂണിറ്റ് കമ്മിറ്റി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ മുൻപാകെ നിവേദനം നൽകി.
കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാനപാതയിലെ പ്രധാന ബൈപ്പാസ് റോഡാണ് ലെബക്കട വെള്ളിലാങ്കണ്ടം റോഡ്. പ്രദേശവാസികളുടെ ഏക യാത്രാ മാർഗവും ഈ പാത മാത്രമാണ്. റോഡ് നവീകരിച്ചതോടെ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. മലയോര ഹൈവേയുടെ നവീകരണമായതോടെ വലുതും ചെറുതുമായ നിരവധി വാഹനങ്ങളും ഈ പാതയെ ആശ്രയിക്കുന്നുണ്ട്. എന്നാൽ റോഡിൽ ലെബക്കടയ്ക്ക് സമീപമുള്ള കലിങ്കിന്റെ വശങ്ങൾ ഇടിഞ്ഞു താഴ്ന്നത് വലിയ അപകട കെണിയായി മാറിയിരിക്കുകയാണ്. കലിങ്കിന്റെ വശങ്ങളിലെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ മഴവെള്ളമടക്കം ഒഴുകിയെത്തി ഇവിടെ വലിയ കുഴിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇതോടെയാണ് ഈ ഭാഗം അറ്റകുറ്റപ്പണി നടത്തി അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന ആവശ്യവുമായി BJP കൾത്തുട്ടി മേഖലാ കമ്മിറ്റി രംഗത്തെത്തിയത്. ആവശ്യമുന്നയിച്ച BJP ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. ഈ വഴി ഇതേ അവസ്ഥയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇത് പലതവണ പരാതിപ്പെട്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസം ഞാൻ സെക്രട്ടറിയെ പോയി കണ്ടു. സെക്രട്ടറി ഈ പുതിയ ആളാണ്, അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കട്ടെ, ഇത് PWD ഏറ്റെടുത്തിട്ടുണ്ടോ അതോ പഞ്ചായത്തിൻ്റെ അധീനതയിലാണോ എന്ന് പുള്ളിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഇനി ആണെങ്കിൽ തന്നെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് PWD അറിയിക്കേണ്ട ഉത്തരവാദിത്തം പഞ്ചായത്തിനുണ്ട്. അതുപോലെ തന്നെ ഈ റോഡിലെ കാടുകൾ മുഴുവൻ വഴിയിലോട്ട് നീണ്ടു നിൽക്കുന്നു. അതുപോലെ ആ സൈഡിലെ മണ്ണൊന്നും എടുത്തു മാറ്റാത്തതുകൊണ്ട് റോഡിലൂടെ വെള്ളം റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം ഞാൻ സെക്രട്ടറിയോട് സംസാരിച്ചപ്പോൾ സെക്രട്ടറി പറഞ്ഞ ഇതിനൊന്നും തൊഴിലുറപ്പ് പദ്ധതിയിൽ സ്കീമുകളില്ല എന്നാണ് പറയുന്നത്. എങ്കിൽ തന്നെയും പഞ്ചായത്തിന് ഫണ്ടുകളുണ്ട്. ആ ഫണ്ട് ഉപയോഗിച്ച് ചെറിയ തോതിലെങ്കിലും ഈ വെള്ളമെല്ലാം ഒഴുകിക്കളയാനും കാനകളൊന്ന് വൃത്തിയാക്കാനുമുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ഇടുക്കി കൽത്തട്ടി ഏരിയ പ്രസിഡന്റ് എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. ഈ ഭാഗത്തെ കലിങ്കിന്റെ സംരക്ഷണ ഭിത്തി അപകട കെണിയായി മാറിയ വിവരം മുൻപ് മാധ്യമ വാർത്തയായിരുന്നു. ഇതെല്ലാം കണ്ടിട്ടും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവും ശക്തമാണ്. അപകടങ്ങൾക്ക് വഴിവെക്കും മുമ്പ് അടിയന്തര പ്രാധാന്യം നൽകി ഈ ഭാഗം പുനർനിർമ്മിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. കാഞ്ചിയാർ ബോധി ഗ്രന്ഥശാലയുടെ രജത ജൂബിലി സ്മരണിക പ്രകാശനം നടന്നു. അക്ഷരമായുധമാക്കിയ വർഷങ്ങളിലേക്കുള്ള തിരിഞ്ഞു നോട്ടം കുറിക്കുന്ന രജത ജൂബിലി സ്മരണികയുടെ പ്രകാശനം കഥാകൃത്ത് K.ജയചന്ദ്രൻ നിർവഹിച്ചു. മഹാശിലായുഗ സംസ്കാരം, ഗോത്ര സംസ്കൃതി, തോട്ട വ്യവസായം, കാർഷിക കുടിയേറ്റം തുടങ്ങിയ വിവിധ ചരിത്രഘട്ടങ്ങളുടെ ശേഷിപ്പുകൾ പേറുന്ന കാഞ്ചിയാറിന്റെ മണ്ണിൽ വായനയുടെയും പുരോഗമനത്തിന്റെയും അന്തരീക്ഷം നിലനിർത്തുന്ന ഗ്രന്ഥശാലയാണ് ബോധി. എഴുത്തുകാരും കലാകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരുമാണ് ബോധിക്ക് നേതൃത്വം നൽകുന്നത്. അക്ഷരം ആയുധമാക്കിയ 25 വർഷങ്ങളുടെ ഓർമ്മകൾ കോർത്തിണക്കിയാണ് രജത ജൂബിലി സ്മരണിക തയ്യാറാക്കിയിരിക്കുന്നത്. നാടിന്റെ കലാ സാംസ്കാരിക പ്രതിഭകളെയും അവരുടെ സംഭാവനകളെയും പ്രാദേശിക ചരിത്രവും അടയാളപ്പെടുത്താനുള്ള ശ്രമം കൂടിയായിട്ടാണ് സ്മരണിക തയ്യാറാക്കിയത്. കഥാകൃത്ത് K.ജയചന്ദ്രൻ രജത ജൂബിലി സ്മരണികയുടെ പ്രകാശനകർമ്മം നിർവഹിച്ചു. ഇടുക്കിയുടെ സാംസ്കാരിക രംഗത്തിന്റെ ചരിത്രം വളരെ അടിയന്തരമായി രൂപപ്പെടുത്തി രേഖപ്പെടുത്തി വെക്കേണ്ട ഒന്നാണ്. ഇതൊക്കെ നാം കാണാത്ത ഒരു അവശ്യഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ നാടിന്റെ ഒരു 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 ചെറുത്തുനിൽപ്പിന്റെ പിടിച്ചുനിൽപ്പിന്റെ കാലത്ത് ഒരു സാംസ്കാരിക അന്തരീക്ഷം രൂപപ്പെടുത്തി എടുക്കുന്ന സ്ഥലങ്ങളിൽ ഭാഗങ്ങളിൽ എന്നും കാണാത്ത കുറെ മുഖങ്ങൾ, കുറെ ആളുകൾ ഇവിടുത്തെ സാംസ്കാരിക മുന്നേറ്റത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി ബോധപൂർവം പ്രചരിപ്പിക്കപ്പെടുകയും അത് വല്ലാതെ പ്രചരിപ്പിക്കപ്പെടുകയും കൊണ്ടാടപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും പ്രിയപ്പെട്ടവരെ, ചെറിയ ഒരു സംരംഭമായി ആയിട്ട് നമുക്ക് ഒരു പ്രദേശത്ത് ഇറങ്ങുന്ന ഒരു സ്മരണികയെ നമുക്ക് കാണാൻ കഴിയില്ല. പ്രകാശന ചടങ്ങിൽ യുവതാര കവിതാ പുരസ്കാര ജേതാവ് റൂബിൻ എഴുത്തുപുര, സ്കൂൾ പാഠപുസ്തകത്തിൽ ചിത്രങ്ങൾ വരച്ച മെൽബിൻ രൂപേഷ് എന്നിവരെ അനുമോദിച്ചു. യോഗത്തിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് ജെയിംസ് പി ജോസഫ്, സെക്രട്ടറി മോബിൻ മോഹൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ബെന്നി മാത്യു, കാഞ്ചിയാർ രാജൻ, ജേക്കബ് വടക്കൻ, ശ്രീദേവി രാമചന്ദ്രൻ, ജോർജ് കുട്ടി കുന്നത്ത, KP സജി എന്നിവർ സംസാരിച്ചു. യോഗത്തെ തുടർന്ന് കവിയരംഗം സംഘടിപ്പിച്ചു. കട്ടപ്പന നരിയമ്പാറയിൽ കൂട്ടിയിട്ടിരിക്കുന്ന മെറ്റൽ അപകട ഭീഷണി ഉയർത്തുന്നു. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണ് റോഡിൽ മെറ്റൽ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെ അപകടത്തിൽപ്പെട്ടിട്ടും മെറ്റൽ റോഡിൽ നിന്നും നീക്കാൻ നടപടിയില്ലെന്നാണ് പരാതി. മലയോര ഹൈവേയുടെ ഭാഗമായ കട്ടപ്പന നെരിയമ്പാറയിലാണ് മെറ്റൽ റോഡ് സൈഡിൽ കൂട്ടിയിട്ടിരിക്കുന്നത്. ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടിരിക്കുന്ന മെറ്റൽ കൂന വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. മലയോര ഹൈവേയായി നവീകരിച്ച റോഡിന്റെ വീതിയിൽ പാതി ഭാഗത്തോളം അടച്ചാണ് മെറ്റൽ കിടക്കുന്നത്. ഇതോടെ റോഡിന്റെ വീതി കുറയുകയും അപകടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. വേഗതയിലെത്തുന്ന വാഹനം വളവിൽ
കൂട്ടിയിട്ടിരിക്കുന്ന മെറ്റൽ കൂന കാണാതെ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെ അപകടത്തിൽപ്പെട്ടിട്ടും പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്നാണ് പരാതി. ഇത് താൽക്കാലികമായിട്ടാണ് ഇവർ കൊണ്ടുവിട്ടിരിക്കുന്നത്, പക്ഷേ ഇത് സ്ഥിരമായിട്ടാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. നരിയമ്പാറ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാകുന്ന ഒരു ഏരിയയാണ്. രാവിലെ വരുന്ന വാഹനങ്ങൾ, സ്കൂൾ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വരുന്നു, അതുപോലെ തന്നെ യാത്രക്കാർ വരുന്നു. അപ്പോൾ അവർക്കെല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. നിരന്തരം ഇപ്പോൾ തന്നെ ഇവിടെ രണ്ട് ആക്സിഡൻറ്റ് നടന്നിരിക്കുകയാണ്. ദിവസം ഇവിടെ ഒന്നോ രണ്ടോ ആക്സിഡൻറ്റ് നടക്കുന്നുണ്ട്. പല പ്രാവശ്യം ഞങ്ങൾ ഈ കോൺട്രാക്ടർമാരോട് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിനൊരു ശാശ്വതമായിട്ടുള്ളൊരു നടപടി ഇതേവരെ ഉണ്ടായിട്ടില്ല. അതിനൊരു നടപടി ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാറുള്ളത്. വാഹന യാത്രികർക്ക് പുറമെ കാൽനട യാത്രക്കാർക്കും മെറ്റൽക്കൂന അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. മതിയായ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാത്തത് മൂലം രാത്രികാലങ്ങളിൽ വാഹനങ്ങൾ മെറ്റൽക്കൂനയിലേക്ക് ഇടിച്ചു കയറാനുള്ള സാധ്യതയുമുണ്ട്. അടിയന്തരമായി ഹൈവേ നിർമ്മാണ അധികൃതർ മെറ്റൽ ഇവിടെ നിന്നും നീക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. കാഞ്ചിയാർ കോഴിമലയിൽ പട്ടിക വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. കോഴിമല രാജാവ് രാമൻ രാജമന്നാൻ കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ കൈമാറി. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ പാമ്പാടിക്കുഴി, മുരിക്കാട്ടുകുടി, കാഞ്ചിയാർ, അഞ്ചുരുളി, കിഴക്കേ മാട്ടുകെട്ട തുടങ്ങിയ മേഖലകളിലെ എസ് ടി വിഭാഗത്തിൽപ്പെട്ട 360 കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തത്. എല്ലാ വർഷവും പട്ടിക വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഓണത്തിനാണ് കിറ്റുകൾ നൽകാറ്. എന്നാൽ മഴക്കെടുതിയും വിലക്കയറ്റവും മൂലം നട്ടം തിരിയുന്ന സാധാരണക്കാരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വർഷത്തെ കിറ്റുകൾ നേരത്തെ വിതരണം ചെയ്തതെന്ന് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം റോയി എവറസ്റ്റ് പറഞ്ഞു. മുരിക്കാട്ടുകുടിയിലെയും കോടാലിപ്പാറയിലെയും എസ് ടി കുടുംബങ്ങൾക്ക് 2023-24 വർഷത്തിലേക്കുള്ള ഓണക്കിറ്റ് ആണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. ഇത് ശരിക്കും ഓണത്തോടനുബന്ധിച്ചാണ് കൊടുക്കുന്നത്. ശരിക്കും ഇത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഈ ഒരു സമയത്ത് വിലക്കയറ്റം ഇതേപോലെ അതിരൂക്ഷമായിട്ട് മുമ്പേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴൊരു താങ്ങും തണലുമായിട്ട് ഇവർക്കൊരു കിറ്റ് സമ്മാനിച്ച ഈ എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിനോടും അതിനോട് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. കോഴിമല രാജാവ് രാമൻ രാജമന്നാൻ ഭക്ഷ്യക്കിറ്റുകൾ കൈമാറി. ഗ്രാമപഞ്ചായത്ത് അംഗം വി ആർ ആനന്ദൻ, ലിനു ജോസ്, എസ് ടി പ്രൊമോട്ടർ അശ്വതി രമേശ്, ഇളയരാജാവ് ചക്കൻ ബാലൻ, എസ് ടി അനിമേറ്റർ സിന്ധു പ്രശാന്ത്, കിഴക്കേ മാട്ടുകെട്ട ഉരുമൂപ്പൻ, ഡി സി രാഘവൻ തുടങ്ങിയവർ പങ്കെടുത്തു. കടമന അമ്പലക്കവല എസ് എൻ ഡി പി ശാഖയുടെ ആഭിമുഖ്യത്തിൽ ബാലജനയോഗം പ്രവേശനോത്സവം നടന്നു. മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. മധുരവും പഠനോപകരണങ്ങളും നൽകിയാണ് ബാലജനയോഗത്തിലെ കുട്ടികളെ സ്വീകരിച്ചത്. കട്ടപ്പന അമ്പലക്കവല എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിൽ നിന്നും വിദ്യാഭ്യാസം ലഭ്യമാകുന്നുണ്ടെങ്കിലും യഥാർത്ഥ ലക്ഷ്യബോധത്തോടുകൂടി ഒരു സമൂഹത്തിൽ നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയായി എങ്ങനെ ജീവിക്കണം എന്നൊരു മുന്നറിയിപ്പാണ് ബാലവേദി എന്ന ഈ പദ്ധതിയിലൂടെ സംഘടന ലക്ഷ്യമാക്കുന്നത്. പാഠപുസ്തകത്തിൽ നിന്നും ലഭ്യമാകുന്ന അറിവിനുമപ്പുറം നന്മ നിറഞ്ഞ ഒരു ജീവിതം എങ്ങനെ നയിക്കണമെന്ന് ഗുരുവിൻ്റെ വാക്കുകളെ സന്ദേശങ്ങളെ അത് ജീവിതത്തിൽ പകർത്തുകയും അതിനൊപ്പം തൻ്റെ കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും പകർന്നു നൽകുകയും ചെയ്യണമെന്ന ഉദ്ദേശം, ആ ചിന്താഗതി കുഞ്ഞുമക്കളിൽ വളർത്തിയെടുക്കാൻ തീർച്ചയായും ഈ ബാലവേദി എന്ന ഈ പദ്ധതി ഉപകാരപ്രദമാകും. ശാഖായോഗം പ്രസിഡന്റ് സന്തോഷ് ചാളനാട്ട് അധ്യക്ഷനായിരുന്നു. തുടർന്ന് ബാലജനയോഗം അധ്യാപകരെ ആദരിച്ചു. സജീന്ദ്രൻ പൂവാങ്കൽ, ബിനു പാറയിൽ, സാബു അറക്കൽ, വത്സമ്മ സി കെ, ഷീഫ വിജയൻ, കെ ആർ ഷാജി, രേഷ്മ കെ ബി, സജി തടത്തിൽ, ബിനു, ബിജു തുടങ്ങിയവർ സംസാരിച്ചു. എസ് എൻ ഡി പി യോഗം കട്ടപ്പന കൊച്ചുതോവാള ശാഖായോഗത്തിൽ ബാലജനയോഗം പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ശാഖാ പ്രസിഡന്റ് പി കെ സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ മഹാദേവ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രവേശനോത്സവത്തിൽ കുട്ടികൾക്ക് പൂവും മധുരവും നൽകിയാണ് സ്വീകരിച്ചത്. 200 കുട്ടികളാണ് പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തത്. ശാഖാ വൈസ് പ്രസിഡന്റ് വിനോദ് മറ്റത്തിൽ അധ്യക്ഷനായിരുന്നു. പ്രസിഡന്റ് പി കെ സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ അറിവ് എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം. നമുക്ക് അറിവ് നേടിയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്കുള്ള വിജയം ഉണ്ടാകാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. വിദ്യാഭ്യാസം എന്തായാലും ആ വിദ്യാഭ്യാസം ഏത് തരത്തിലായാലും നമ്മൾ നേടിയാൽ അത് നമുക്ക് അറിവിലേക്ക്
കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങൾക്കൊക്കെ മുമ്പ് നമുക്കറിയാം ഇങ്ങനെയുള്ള വേദികളോ അല്ല ഇതിന് പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങളോ ഒന്നും നമുക്കുണ്ടായിരുന്നില്ല. ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ആവശ്യകത എന്താണ് എന്നും കൂടെ കൂടി കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാത്ത തരത്തിലുള്ള വിദ്യാഭ്യാസം, അതായത് ബാലവേദി മുതലുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് ടീച്ചർമാർക്ക് പ്രത്യേകമായ ക്ലാസ്സുകൾ കൊടുത്താണ് ഈ വർഷം നമ്മൾ ഈ കാര്യങ്ങളിലൂടെ മുമ്പോട്ട് കൊണ്ടുവന്നത്. വനിതാ സംഘം പ്രസിഡന്റ് രഞ്ജിനി സച്ചീവ് മുഖ്യപ്രഭാഷണം നടത്തി. അഖിൽ കൃഷ്ണൻകുട്ടി, പി ജി സുധാകരൻ, ആശ അനീഷ്, ബീന ശശികുമാർ, അരുൺകുമാർ പി, മോൻസൺ മോഹനൻ, സാന്ദ്ര സുരേഷ്, അഞ്ജിത ബാബു, ദീപ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ചിയാർ എസ് എൻ ഡി പി 2219 നമ്പർ ശാഖയിൽ ബാലവേദി പ്രവേശനോത്സവം നടന്നു. മലനാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് വിദു എ സോമൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുതത്വങ്ങൾ അനുഷ്ഠിച്ച് സമൂഹത്തിൽ നന്മകൾ പ്രാവർത്തികമാക്കുക എന്ന ആശയം ഓരോ വിദ്യാർത്ഥികളിലേക്കും പകർന്നു നൽകാൻ ബാലവേദികൾക്ക് സാധിക്കുന്നു. കാഞ്ചിയാർ എസ് എൻ ഡി പി 219 നമ്പർ ശാഖയിലാണ് വിദ്യാർത്ഥികളുടെ ബാലവേദി പ്രവേശനോത്സവം നടന്നത്. മലനാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് വിദു എ സോമൻ ഉദ്ഘാടനം ചെയ്തു. ഈ അധ്യയന വർഷത്തില് മക്കൾക്കെല്ലാം ഗുരുവിനെ കുറിച്ചുള്ള പഠിക്കുവാനുമുള്ള ഒരു അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ വലിയ കർമ്മ പരിപാടികളാണ് ഇത്തവണ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും വന്നപ്പോഴും നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുകയായിരുന്നു. പ്രിയമുള്ള മക്കളെ, രക്ഷിതാക്കളോട് രക്ഷിതാക്കളോട് പറയാനുള്ളത് മാത്രമേ ഉള്ളൂ, ഗുരുവിനെ കുറിച്ച് പഠിക്കുവാൻ കിട്ടുന്ന അവസരം എന്ന് പറയുന്നത് ബാലജനിയോട് മാത്രമാണ്. കുട്ടികളിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കും, ഒരു വിശ്വാസം. ആ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഈശ്വര ബോധം ഉണ്ടായിരിക്കണം. നമ്മൾ എല്ലാവരും എല്ലാ മനസ്സിലും എല്ലാവരും ആഗ്രഹിക്കുന്നത് അത്തരത്തിലാണ്. ക്ഷേത്രം മേൽശാന്തി നിശാന്ത് ശാന്തികളുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി വിദ്യാ ഗോപാല മന്ത്രാർച്ചനയും വിളക്ക് പൂജയും നടന്നു. ശാഖാ പ്രസിഡന്റ് വിനോദ്, വൈസ് പ്രസിഡന്റ് രാജു, നിവർത്തിൽ യൂണിയൻ കമ്മിറ്റി അംഗം പ്രകാശ്, യൂത്ത് മൂവ്മെന്റ് യൂണിയൻ കൌൺസിലർ പി ഡി മനോഹർ, വനിതാ സംഘം, കുമാരി സംഘം, യൂത്ത് മൂവ്മെന്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെ ജി ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചില്ലെങ്കിലും അങ്കണവാടി കുട്ടികൾക്ക് സുരക്ഷ ഒരുക്കാനെങ്കിലും നടപടി സ്വീകരിക്കണമെന്നാണ് നെടുങ്കണ്ടം തിങ്കൾക്കാട്ടിലെ ഗോത്രജനതയുടെ ആവശ്യം. 5 വർഷം മുൻപ് നിർമ്മാണം ആരംഭിച്ച ഹാൾ സ്മാരകമായതിനൊപ്പം ഇതിനോടനുബന്ധിച്ച് ടോയ്ലറ്റിനായി നിർമ്മിച്ച കുഴികളാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. അങ്കണവാടിയും പൊതു കളിക്കളവും കെട്ടിടത്തിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. 2019 ഉടുമ്പൻചോല പഞ്ചായത്തിലെ തിങ്കൾക്കാട് കുടിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 2 വർഷമായി 25 ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണം പൂർത്തീകരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. ആദ്യ വർഷം അനുവദിച്ച 15 ലക്ഷം രൂപയിൽ നിർമ്മാണം ആരംഭിച്ചെങ്കിലും തുടർന്ന് തുക അനുവദിച്ചില്ല. ടോയ്ലറ്റിനായി കുഴികളും ഒരുക്കിയിരുന്നു. പൊതു കളിസ്ഥലത്തിലെ കുഴികൾ അപകട ഭീഷണി ഉയർത്തുകയാണ്. അങ്കണവാടിയിലെ കുട്ടികൾക്കും കുഴികൾ അപകട ഭീഷണി ഉയർത്തുന്നതായി കുടിനിവാസിയായ ജയകാന്ത് പറയുന്നു. ഇപ്പോൾ വൈകിട്ട് സമയങ്ങളിലും പകൽ സമയങ്ങളിലും അനവധി കുട്ടികൾ ഇവിടെ ഞങ്ങളുടെ ആദിവാസി കുട്ടികൾ കളിക്കുന്ന ഒരു കോർട്ടാണ്. അപ്പം ഈ 2 കുഴികൾ ഭയങ്കര ഭീഷണിയായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഈ കുഴികൾ മൂടുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ഇതിനെ ബന്ധപ്പെട്ട അധികാരികളോട് ശ്രദ്ധയിൽപ്പെടുത്തുകയും യാതൊരുവിധ നടപടികളും ഇതുവരെ സ്വീകരിക്കാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഈ കോർട്ട് വൈകുന്നേര സമയങ്ങളിൽ ഞങ്ങൾ പിള്ളേർ ഫുട്ബോളും ക്രിക്കറ്റും കളിക്കുവാനുള്ള ഏക ഒരു സൗകര്യമുള്ള ഒരു കോർട്ട് ഇതാണ്. 125 ആദിവാസി കുടുംബങ്ങളാണ് തിങ്കൾക്കാട് കുടിയിൽ കഴിയുന്നത്. ഊരുകൂട്ടങ്ങൾ ചേരുന്നതിനും പൊതു ആവശ്യങ്ങൾക്ക് ഒത്തുചേരുന്നതിനുമായാണ് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണം ആരംഭിച്ചത്. നിലവിൽ കളിക്കളം പോലും ഉപയോഗിക്കാനാവാത്ത സാഹചര്യമാണുള്ളത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെ ജി ജ്വല്ലറി, കോട്ടയം കട,
സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കാലവർഷം ശക്തമാക്കുന്നതിനിടെ ജില്ലയിൽ പനിയടക്കമുള്ള പകർച്ചവ്യാധികൾ പിടിമുറുക്കുന്നു. വൈറൽ പനി വ്യാപകം, ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണത്തിലും വർധന. അടിമാലി ആനച്ചാൽ മേരിലാൻഡിൽ കേബിൾ ടിവി ടെക്നീഷ്യൻ വൈദ്യുതാഘാതമേറ്റു മരിച്ചു. മരിച്ചത് മേരിലാൻഡ് സ്വദേശി റെന്നി ജോസഫ്. ജോലിയിൽ ഏർപ്പെട്ടിരിക്കെ അപകടം സംഭവിച്ചത് അപ്രതീക്ഷിതമായി. ദേശീയപാത 85 വിഷയത്തിൽ ഹൈറേഞ്ച് നാഷണൽ ഹൈവേ സംരക്ഷണ സമിതി ജനകീയ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. ദേശീയപാതയിൽ മരം വീഴ്ച തുടർക്കഥയായ പശ്ചാത്തലത്തിൽ അടുത്ത മാസം 4 ദേശീയപാതയോരത്തെ മരം മുറിക്കൽ സമരവും ദേശീയപാത ഉപരോധവും സംഘടിപ്പിക്കുമെന്ന് ഹൈവേ സംരക്ഷണ സമിതി. കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചില്ലെങ്കിലും അംഗനവാടി കുട്ടികൾക്ക് സുരക്ഷ ഒരുക്കാനെങ്കിലും നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി നെടുങ്കണ്ടം തിങ്കൾക്കാട്ടിലെ ഗോത്രജനത. 5 മുൻപ് നിർമ്മാണം ആരംഭിച്ച ഹാൾ സ്മാരകമായതിനൊപ്പം ഇതിനോട് അനുബന്ധിച്ച് ടോയ്ലറ്റിനായി നിർമ്മിച്ച കുഴികൾ അപകട ഭീഷണി ഉയർത്തുന്നു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.